ആഹാ, നല്ല എരിവും മധുരവും പുളിയും എല്ലാം ചേർന്ന് നല്ല കിടിലൻ ബേബി പൊട്ടറ്റോ റോസ്റ്റ് ആണേ. ഹായ്, വെൽക്കം ടു മൈ ചാനൽ ജെം ഫൈൻസ് ബൈ ജെമിനി. എല്ലാവരും സുഖമായിരിക്കണല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് ലൗസിത്തെ പറഞ്ഞിട്ടുള്ളൊരു സ്പൈസി ബേബി പൊട്ടറ്റോ. ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാവുന്ന ഒരു കിടലൻ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പം നമുക്കത് ട്രൈ ചെയ്യാം. ഇത് ബേബി പൊട്ടറ്റോ കുക്കറിൽ ഞാൻ രണ്ട് വിസിൽ എടുത്തിട്ട് പീൽ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഒരു രണ്ട് സ്പൂണോ രണ്ടര സ്പൂണോ ആയിക്കോട്ടെ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലെ എല്ലാ മസാലയും ഒന്ന് പിടിച്ചോട്ടെ. അപ്പോൾ അത് ആ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ അതിന് മുൻപായിട്ട് ഒരു സോസ് ഉണ്ടാക്കാനുണ്ട്. ഒരു പാൻ എടുക്കുക, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10-15 മുളക് എടുത്തിട്ടുണ്ട്. സ്പൈസി പൊട്ടറ്റോ ആയതുകൊണ്ടാണ് ഒരു 15 എണ്ണം എടുത്ത്. ഇനിയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കുക കേട്ടോ. എന്താ, ഒരു ചെറിയ പിഞ്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് വെള്ളം കേട്ടോ, ഒരു ഏകദേശ കണക്കാണ്. അതുപോലെ തന്നെ വിനീഗർ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. കാര്യം ഇതൊരു സോസ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ അനുസരിച്ച്. അപ്പോൾ അത് നന്നായിട്ടത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സോസിനുള്ള മുളക് ഒന്ന് തണുത്തതിന് ശേഷമേ നമുക്ക് മിക്സിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതൊന്ന് ഈ പൊട്ടറ്റോ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുളകും വിനാഗിരിയും ജീരകവും ഉണ്ടല്ലോ, അതിപ്പോൾ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ചുകൂടിയും വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. കൊത്തി അരിഞ്ഞതേ, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സോസിൽ ഉപ്പിട്ടിട്ടുണ്ട്, പൊട്ടറ്റോയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടാവോ കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഒരു മിനിമം ഒരു 10 അല്ലിയെങ്കിലും വേണം. അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിക്കാവേ. അപ്പോൾ ഇതിനൊപ്പം തന്നെ ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ബോൾസ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല റെഡ് കളറിലിരിക്കും കേട്ടോ. ഇനി രണ്ട് സോസും, ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർന്ന് വരുമ്പോൾ കുറച്ച് സ്പൈസിയാണ് കേട്ടോ. എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടമാവും, കാര്യം സ്പൈസിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മധുരവും ഉണ്ടല്ലോ. അപ്പോൾ അത് ഏകദേശം ഇതാ നമ്മുടെ സ്പൈസി ബേബി പൊട്ടറ്റോ റെഡിയായി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷനാട്ടോ ഇത്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം.
അപ്പോൾ നമ്മുടെ സ്പൈസി ബേബി പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. എന്താ ഭംഗി കാണാനല്ലേ, നല്ല റെഡിഷ് കളറിലിരിക്കുന്നു. ആഹാ, നല്ല എരിവും മധുരവും പുളിയും എല്ലാം ചേർന്ന് നല്ല ഇഡലൻ ബേബി പൊട്ടറ്റോ റോസ്റ്റ് ആണേ. അപ്പോൾ ദാ നമ്മുടെ സ്പൈസി ബേബി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേബി പൊട്ടറ്റോ കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട, നോർമൽ പൊട്ടറ്റോയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വേവിച്ചതിന് ശേഷം നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ എനിക്ക് മുന്നോട്ടേക്ക് ഇതുപോലെ അങ്ങ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.